സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് മിനറൽ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും എൽ ജി എസ് എക്സാമിന് വേണ്ടിയുള്ള പ്രാക്ടീസാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ അൻപത് പി എസ് സി മുൻവർഷ ചോദ്യങ്ങളുടെ എട്ടാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത് അപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫ്രണ്ട്സ് ഏതൊരു വീഡിയോയിലും താഴെ കാണുന്ന ട്രയാങ്കിൾ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്യുക ഡെസ്ക്രിപ്ഷൻ ബോക്സിലെത്തും അവിടെ വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ ഇനം തിരിച്ച് വിവിധ പ്ലേലിസ്റ്റുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏതാണ് പീത ബിന്ദുവാണ് കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗമാണ് പീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഈ കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം മുടിച്ചൂടും പെരുമാൾ അഥവാ മുത്തുക്കുട്ടി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് മുടിച്ചൂടും പെരുമാൾ അഥവാ മുത്തുക്കുട്ടി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളായിട്ട് പരിഗണിക്കപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ് വൈകുണ്ഠ സ്വാമികൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ ജില്ലയിലാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയ്ക്കാണ് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും നീളം കൂടിയ സമുദ്ര തീരം ഉള്ളത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണനെതിരെ മത്സരിച്ച മലയാളി ആരാണ് ടി എൻ ശേഷനാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണനെതിരെ മത്സരിച്ച മലയാളി ടി എൻ ശേഷൻ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണ് വി പി മേനോനാണ് ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വി പി മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ജൈനമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് പാടലിപുത്രത്തിലാണ് ഒന്നാം ജൈനമത സമ്മേളനം നടന്ന സ്ഥലമാണ് പാടലിപുത്രം പാടലിപുത്രം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് പാടലിപുത്രം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിൽ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആര് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആണ് അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക് അപ്പോൾ ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ലോകത്ത് ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഏത് ഫ്രാൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയത് ഫ്രാൻസ് നെക്സ്റ്റ് വൺ കോൺഗ്രസിൻ്റെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ആരായിരുന്നു ദാദാഭായ് നവറോജി ആയിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ആയിരുന്നു ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആയിരുന്നു ഡബ്ല്യു സി ബാനർജി ആദ്യ മുസ്ലിം പ്രസിഡൻ്റ് ആരായിരുന്നു ബദ്രുദ്ദീൻ തയാബ്ജി ആയിരുന്നു ആദ്യ മുസ്ലിം പ്രസിഡൻ്റ് ബദ്രുദ്ദീൻ തയാബ്ജിയും പ്രകാശ വർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ് ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശ വർഷം ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ് ചിലപ്പോൾ സമയത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് തോന്നാം പക്ഷേ നമുക്കറിയാം പ്രകാശവർഷം എന്ന് പറയുന്നത് പ്രകാശം ഒരു വർഷത്തിൽ എത്ര കിലോമീറ്റർ എത്ര ദൂരം സഞ്ചരിക്കുമോ അതാണ് ഒരു പ്രകാശ വർഷം സോ പ്രകാശ വർഷം ദൂരത്തിൻ്റെ യൂണിറ്റാണ് പതിനാലാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര് ജോൺ ഫെർണാണ്ടസ് ആണ് പതിനാലാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ് അടുത്ത ക്വസ്റ്റ്യൻ സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ സംഗീതജ്ഞൻ ആരാണ് ബോബ് ഡിലൻ ആണ് സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ സംഗീതജ്ഞനാണ് ബോബ് ഡിലൻ അമേരിക്കൻ സിംഗറാണ് ബോബ് ഡിലൻ പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയുടെ പ്രദേശം ഏത് ബോംബെയാണ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയുടെ പ്രദേശം ബോംബെ അഞ്ച് വളയങ്ങൾ ആലേഖനം ചെയ്ത ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് വെള്ളനിറമാണ് ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള നിറം നെക്സ്റ്റ് വൺ ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതുസ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി അതായത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ജൂതമതക്കാർ ഏറ്റവും കൂടുതലുള്ളത് ഏത് രാജ്യത്തിലാണ് അമേരിക്കയിലാണ് ജൂത മതക്കാർ ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയിലാണ് അവരുടെ സ്വന്തം രാജ്യമായ ഇസ്രായേലിലല്ല ജൂത പോപ്പുലേഷൻ്റെ ഏകദേശം പകുതി കഴിഞ്ഞ് പകുതി മിച്ചം അമേരിക്കയിലാണ് വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പി ജെ ആൻ്റണിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ് നിർമ്മാല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പി ജെ ആന്റണിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് നിർമാല്യം നെക്സ്റ്റ് വൺ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപ്പോൾ ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗുഡ്രസ് ആണ് അന്റോണിയോ ഗുഡറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗീസുകാരനാണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡറസ് പോർച്ചുഗീസ് രാജ്യക്കാരനാണ് പോക്സോ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട് നെക്സ്റ്റ് വൺ രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഏത് ശുക്രനാണ് രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ കാരണം സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ഏതാണ് ശുക്രനാണ് സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ അതുപോലെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇൽത്തുമിഷാണ് ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് അതുപോലെ അടിമയുടെ അടിമ ലെഫ്റ്റനൻ്റ് ഓഫ് ഖലീഫ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ് ഇൽത്തുമിഷ് തന്നെയാണ് അടിമയുടെ അടിമ ലഫ്റ്റനൻ്റ് ഓഫ് ഖലീഫ അതുപോലെ ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ഇൽത്തുമിഷ് തന്നെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്താണ് പിണ്ടരി യുദ്ധം എന്നാണ് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൻ്റെ മറ്റൊരു പേരാണ് പിണ്ടരി യുദ്ധം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന മലയാള ചിത്രമാണ് മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം നമുക്കറിയാം മലബാർ ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ ലഹര നടന്നത് അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രത്തിൻ്റെ പേരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസത്തിൻ്റെ പേര് എന്താണ് സൂര്യകിരൺ എന്നാണ് ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് സൂര്യകിരൺ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഇങ്ങനെ പറഞ്ഞതാര് കഴ്സൺ പ്രഭുവാണ് കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഇങ്ങനെ പറഞ്ഞത് കഴ്സൺ പ്രഭു നമുക്കറിയാം കഴ്സൺ പ്രഭുവിൻ്റെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം വൈ കഴ്സൻ പ്രഭു നെക്സ്റ്റ് വൺ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തതുള്ള അസംബ്ലി മണ്ഡലം ഏതാണ് മഞ്ചേശ്വരമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ് പാറശാലയാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലമാണ് പാറശാല തിരുവനന്തപുരം ജില്ല വാലസമുദായ പരിഷ്കരണ സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചതാര് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് വാലസമുദായ പരിഷ്കരണ സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ തന്നെയാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു സി അച്യുത മേനോൻ ആയിരുന്നു കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നു സി അച്യുത മേനോൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു സി അച്യുതമേനോൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്നു സി അച്യുത മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണ് വെങ്ങാനൂർ ആണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്താണ് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ല നമുക്കറിയാം അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരിലാണ് പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് നമുക്കറിയാം തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് പറമ്പിക്കുളമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം പറമ്പിക്കുളം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം ഏത് ജപ്പാനാണ് കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം ജപ്പാനാണ് നെക്സ്റ്റ് വൺ ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ ചാനാർ ലഹളയുടെ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി നമുക്കറിയാം ആനമുടി എന്ന് പറയുന്നത് ആ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും ആനമുടി തന്നെയാണ് അതുപോലെ ഈ പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടം അതായത് ഈ പടിഞ്ഞാറ് ഘട്ടം എന്ന് പറയുന്ന കേ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിയുടെ ഉയരം അടുത്ത ക്വസ്റ്റൻ നോക്കുക ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ സർദാർ സരോവർ ജലസേചന പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു നർമ്മദ നദിയിലാണ് സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിൽ സർദാർ സരോവർ അണക്കെട്ട് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഗുജറാത്തിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലേറിയ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലേറിയ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ സിന്ധു നദീതര സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ആരാണ് ദയറാം സാഹ്നിയാണ് സിന്ധു നദീതര സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് നെക്സ്റ്റ് വൺ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാര് സർ വില്യം ജോൺസ് ആണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് സർ വില്യം ജോൺസ് ഇന്ത്യയിൽ സുൽത്താനേറ്റ് ഭരണം അവസാനിച്ച വർഷം ഏത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഇന്ത്യയിൽ സുൽത്താനേറ്റ് ഭരണം അവസാനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ നമുക്കറിയാം മുഗൾ ഭരണത്തിന് ആരംഭം കുറിച്ചത് ഒന്നാം പാൻപ്പെട്ട് യുദ്ധത്തോടു കൂടിയാണ് ഒന്നാം പാല്പ്പെട്ട് യുദ്ധം നടന്ന വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് അപ്പോൾ മുഗൾ ഭരണത്തിന് ആരംഭം കുറിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് തന്നെയാണ് സുൽത്താനേറ്റ് ഭരണം അവസാനിച്ചത് സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ ബാക്കിയാണ് അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഭരണം അവസാനിച്ചിട്ടാണ് മുഗൾ ഭരണം തുടങ്ങിയത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനായി സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് നിയമിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിമാരെയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനായിട്ട് സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരെയാണ് നിയമിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ നോക്കുക സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത് ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് നദി നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു അരവിന്ദ് പനഗരിയ ആയിരുന്നു നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പനഗരിയ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് നടക്കുക പാരീസ് ഫ്രാൻസ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്ന സമയത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ബാങ്കുകളുടെ ആദ്യ ദേശസഹരണം നടന്ന സമയത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം ബാങ്കുകളുടെ ആദ്യ ദേശസാൽകരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ടെനുവർ കാലം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണ് പരുത്തി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി വ്യവസായം അടുത്ത ക്വസ്റ്റ് നോക്കുക പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈയിലാണ് സെൻട്രൽ റെയിൽവേയുടെയും വെസ്റ്റേൺ റെയിൽവേ അതായത് പശ്ചിമ റെയിൽവേയുടെയും ആസ്ഥാനം മുംബൈ തന്നെയാണ് അതുപോലെ നോർദേൺ റെയിൽവേയുടെ അതായത് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി അപ്പോൾ ഉത്തര റെയിൽവേ നോർദ്ൺ റെയിൽവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂപടത്തിൻ്റെ ഏറ്റവും മൂലത്തെ ആ ഭാഗം അപ്പോൾ ഒത്തിരിക്ക് എളുപ്പമുണ്ട് ന്യൂഡൽഹിയാണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം അതുപോലെ ഈസ്റ്റേൺ റെയിൽവേ അതായത് നമ്മുടെ ഭൂപടത്തിൻ്റെ വലതു ഭാഗം ഈസ്റ്റേൺ റെയിൽവേയുടെ പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്തയാണ് പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത അതുപോലെ നമുക്കറിയാം നമ്മൾ കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് ലാസ്റ്റ് വൺ ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിമിലാണ് ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും ഭൂട്ടാനും ചേരുന്ന ഒരു മുക്കവലയാണ് ശരിക്കും ഈ ദോക്ലാം എന്ന് പറയുന്ന പ്രദേശം ആ സിക്കിമിൽ എന്ന് പറയാൻ പറ്റില്ല സിക്കിമിൻ്റെ ബോർഡർ എന്ന് പറയാം ഇന്ത്യയും ചൈനയും ഭൂട്ടാനും ചേരുന്ന ഒരു മുക്കവലയാണ് ദോക്കലാം